എന്നും വെവ്വേറെ സാധനങ്ങൾ വെച്ച് വെമ്പടെങ്കിലേ നിങ്ങൾ വേറെ ഏതെങ്കിലും വേലക്കാരനെ വിളിച്ചിട്ടു. നമ്മക്ക് വായക്ക് രുചിയുള്ള എന്തെങ്കിലും വെച്ചിരണമെന്ന് അന്നോട് എപ്പോഴും നമ്മള് പറയണല്ലേ. ഇന്ന് പുട്ടും കടലേ, നാളെ കടലയും പുട്ടും, മറ്റന്നാൾ പുട്ടും ചെറുപയറും, അതിന്റെ അടുത്ത ദിവസം ചെറുപയറും പുട്ടും. ഒരാഴ്ചയ്ക്ക് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടോവില്ലേ? എന്നും ദോശ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കാൻ നമ്മൾക്കുണ്ടാവൂല. അതെന്താനക്ക് ദോശ ഇഡ്ഡലി ഉണ്ടാക്കിയാല്? പച്ചരി ഇല്ല ഇവിടെ, ഉഴുന്നില്ല ഇവിടെ, രണ്ടു കൂടി ആട്ടി എടുത്തു വെച്ചാൽ മാവാവൂലേ? പറയാൻ എന്തൊരു ഈസി, നാക്ക് വലിച്ചായിട്ട് പറഞ്ഞാ പോരെ. അത് ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലോ? ഒരു മല മറച്ചിട്ട കാര്യം അല്ലല്ലോ എന്നോട് പറഞ്ഞത്. ദോശമാവ് ഉണ്ടാക്കി ദോശ ഇഡ്ഡലി ഉണ്ടാക്കാനല്ലേ. മൂസക്കൈ മല മറക്കണെങ്കിൽ എത്രണമാണെങ്കിൽ നമ്മൾ മറച്ചരാ. പക്ഷെ ഇതങ്ങനല്ല, അരി വെള്ളത്ത് കുതിർത്ത് വെക്കണം, അരിയും ഉയർന്നു അരച്ച് പതം വെപ്പിക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് ഇളക്കി ഒരു രാത്രി മുയ്മം വെക്കണം. അതൊക്കെ വലിയ പാടാ. പുട്ടാണെങ്കിൽ ഈസിയല്ലേ, 5 മിനിറ്റത്തെ പണിയുള്ളൂ. പുട്ടുപൊടി കൊയ്ക്കുന്നു, നിറയ്ക്കുന്നു, ആവി കൊള്ളിക്കുന്നു, പുട്ട് റെഡി. അങ്ങനെ എളുപ്പപ്പണി നോക്കിട്ട് ഈ നാളെ മുതൽ നമ്മുടെ റൊട്ടിയും ജാമും തിരിച്ചാലോ? അതും മണ്ടിയരും, ഒരു വെറൈറ്റിക്ക് മണ്ടിയിട്ട് റൊട്ടിയിൽ ജാമ് പറ്റിട്ടുന്നോളി നാളെ മുതൽ. അപ്പൊ നാളെ പുട്ടൂല്ലേ? പുട്ട് വേണ്ടെന്ന് പെങ്ങളല്ലേ പറഞ്ഞു? അത് നമ്മക്ക് ദോശനോടും ഇഡ്ഡലിനോടും ഇഷ്ടം കൊണ്ട് പറഞ്ഞല്ലേ. റൊട്ടിനെക്കാട്ടും നല്ലത് പുട്ട് തന്നെയാ. റൊട്ടിക്ക് പുട്ടിന്റെ അത്രയും ഉറപ്പില്ല. പിന്നെ നല്ല പത പതപ്പാണ്. ഇനി നാളെ മുതൽ ഞാൻ റൊട്ടി ആക്കിക്കാളാ. പഠിച്ചോനെ, അപ്പൊ ഉള്ളതും പോയോ? ഇനിയിപ്പോ ദോശ ഇഡ്ഡലി ഒക്കെ നിങ്ങക്ക് നിർബന്ധാണെങ്കിൽ നിങ്ങൾ വരുമ്പോ ഒരു പാക്കറ്റ് ദോശമാവ് കൂടെ വാങ്ങിക്കൊണ്ടുവരി. ദോശമാവ് വാങ്ങാനോ? എന്താ വാങ്ങാൻ കിട്ടൂല? അല്ല, പച്ചരി ഉഴുന്നൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അനക്ക് ആട്ടിക്കൂടെ? ഞാൻ ദോശമാവ് ഉണ്ടാക്കിട്ട് നിങ്ങള് കൊറേ ദോശ തിന്നു. കൊറേ കാലം നമ്മൾ അതൊക്കെ ഉണ്ടാക്കിട്ട് കഷ്ടപ്പെട്ടു. ഇപ്പൊ അതൊക്കെ പീടിയയിൽ വാങ്ങാൻ കിട്ടും. ഇൻസ്റ്റന്റ് വെള്ളപ്പത്തിന്റെ മിക്സ് വരെ പീടിയ കിട്ടുന്നുണ്ട്. ദോശ ഇഡ്ഡലി ഒക്കെ തിന്നണെങ്കിലേ അതിനനുസരിച്ചുള്ള പൈസ നമ്മൾ ചെലവാക്കേണ്ടിയിരുന്നു. പൈസ കുറയ്ക്കാനാണെങ്കിൽ എന്നും രാവിലെ കഞ്ഞിടിച്ചാ പോരെ പണ്ടത്തെ പോലെ. എന്നോട് കളിക്കല്ലേ ഉണക്കപ്പൊട്ടേ, മൈസൂരി പായും കൂട്ടി ഓടിക്കുന്നോനെ. നമ്മള് പുട്ടും കുറ്റിയാണ്.